എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ തൊമ്മങ്കുത്തിലാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു പോകാം. വളരെ മനോഹരമായ ഒരു പുഴയുണ്ട്. അതിൻ്റെ ഒരു വെള്ളച്ചാട്ടവും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണാനുള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഇവിടെ. ഇത് അവിടെ ഒരു എൻട്രൻസൊക്കെ കാണാം. അവിടെ നമുക്ക് കയറി പോകണമെങ്കിൽ പാസ്സൊക്കെ എടുത്താൽ കയറി പോകാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം. തൊമ്മങ്കുത്ത് വാട്ടർഫാൾസ്. ഇവിടെ അത്ര ശക്തമായി ചെരിഞ്ഞുള്ള വെള്ളച്ചാട്ടമില്ല, ഒരു ലെവലിലാണ് പോകുന്നത് കേട്ടോ. ഇവിടെ ഒരു ബാൽക്കണിയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ കയറി നിന്ന് കാണാം. ഇതാണ് ഈ ഫോറസ്റ്റിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ ഒരു ടിക്കറ്റ് ഒക്കെ എടുക്കണേ. ടിക്കറ്റ് ഇപ്പോൾ എത്രയാണ് നടത്തില്ല, 40 രൂപയൊക്കെ ആയിരിക്കും. ആ ഒരു റേഞ്ചിലായിരിക്കും ചിലപ്പം. നല്ല ഭംഗിയുള്ളൊരു കവാടം കേട്ടോ. ഉറങ്ങാനും പരുന്തുമൊക്കെയാണ് നമ്മൾ എതിരെ വെക്കുന്നത്. ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്. ഇവരോട് നമുക്ക് ചോദിക്കാം, എവിടെ നിന്ന് വരുന്നേ? ഈരാറ്റുപേട്ട. ഇങ്ങോട്ട് വന്നേ ഉള്ളോ? വന്നോളേ. നീ അങ്ങോട്ട് പോകുന്നുണ്ടോ? അങ്ങോട്ട് പോവാണേ. ആണല്ലേ, എങ്ങനെയുണ്ട്? ആ പോയിട്ട് വന്നാലേ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ അല്ലേ. പോകുന്നേ ഉള്ളൂ അല്ലേ. വന്നിടത്തോളം എങ്ങനെയുണ്ട്? ആണല്ലേ. അപ്പുറത്ത് പോയോ? ആനച്ചാരി കുത്തു പോയോ? അവിടെ പോണം. അവിടെ നല്ല അതിപ്പോ നമ്മള് വന്നില്ലേ, കുറച്ച് പുറകിലേക്ക് എന്നിട്ട് അടുത്തോട്ട് മുകളിലോട്ട് പോയി. അതിഭീകരമായ വെള്ളച്ചാട്ടം അവിടെ ഇല്ല, ആനച്ചാട്ട് കൂത്തിലില്ല. ഇവിടുത്തെ അറിയില്ല, ഇവിടുത്തെ ഇപ്പൊ ഞാനും അങ്ങോട്ട് പോന്നേ ഉള്ളു. ആ എന്നാ പോയി നോക്കാം. ഓക്കെ. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് 40 രൂപ ടിക്കറ്റ് ഒരാൾക്ക് കേട്ടോ. നമുക്ക് ഈ കാടിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ചങ്ങ് പോയി നോക്കാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുവരാം. ഇതുണ്ടോ, ആർട്ടിഫിഷ്യലായിട്ട് ഒരു മരക്കുറ്റി ഉണ്ടാക്കി വെച്ചു. എന്ത് ഭംഗിയാന്ന് നോക്കിയതാണോ അല്ലേ. അതുപോലെ ഇവിടെ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് മുകളിലെ. ആർട്ടിഫിഷ്യലായിട്ടൊരു നദിയും ഒക്കെ ചെയ്തേക്കുന്നുണ്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കണ്ടില്ല. ഇവിടെ ഒരു ബോർഡൊക്കെ കണ്ടോ. അപ്പോൾ ഈ വനഭംഗിയൊക്കെ കണ്ട് നമുക്ക് ആ വഴി അങ്ങനെ അങ്ങ് പോവാം. മുകളിലേക്ക് ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ. ടൈലൊക്കെ ഇവിടം വരെ ഉള്ളൂ. ഇതുണ്ടോ, ഇവിടെയും അപകടമുള്ള സ്ഥലമാണ്. ശരിക്കും നമ്മൾ പാസ് എടുത്തിട്ട് വനത്തിനുള്ളിൽ കൂടെ ട്രക്കിങ്, അത് അടിപൊളിയല്ലേ. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തോട് നമുക്ക് അടുത്തായിട്ട് വരും. തോടല്ല, പുഴ. അവിടെ ഇറങ്ങുന്നത് ശ്രദ്ധിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത തടികൾ കൊണ്ടുള്ള ഇരിപ്പിടം കണ്ടോ. ഇപ്പം ഇവിടെ കുറേ, ഞാൻ 2 കൊല്ലം മുമ്പ് വന്നതിനെക്കാട്ടി കുറച്ചുകൂടെ വ്യത്യാസം വന്നിട്ടുണ്ടേ. ഈ കൈവരിയൊക്കെ വെച്ച് നല്ല രീതി ക്രമീകരിച്ചിട്ടുണ്ടേ, പുഴയിലോട്ടൊക്കെ ഇറങ്ങാതിരിക്കാൻ. കുറച്ച് ദൂരം നടക്കാനുണ്ട്, എന്തായാലും വന്നല്ലേ, കുറച്ച് നടന്നിട്ട് പോവാല്ലേ.
ഇവിടെ നല്ല ഇരിപ്പിടങ്ങളൊക്കെ സജ്ജീകരിച്ചേക്കുന്നുണ്ടോ, കല്ലുകൊണ്ട് കല്ലൊക്കെ കീറിയിട്ട്. കാട്ടുതീ തടയുക. നടന്ന് ഇച്ചിരി മടക്കും കേട്ടോ. ഉണ്ടൊരിക്കൽ ഇവിടെ വന്നപ്പോൾ ഇതുകൊണ്ടോ ഇതിലേ ഇറങ്ങിപ്പോയി നമുക്ക് ആ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പോകാൻ പറ്റുമായിരുന്നേ. അന്ന് വേനൽക്കാലം കൂടി ആയിരുന്നു. നല്ല കല്ലിട്ട വഴി കൂടെ നടപ്പ് കേട്ടോ. റബറൈസർ റോഡോ ഒന്നുമില്ല ഇവിടെ. പക്ഷേ ഒരു പ്രത്യേക വൈബാണ് ഈ കാട്ടിനുള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. നമ്മൾ അഞ്ചുരുളി മുനമ്പ് കാണാനൊക്കെ പോകില്ലേ, ഏതാണ്ട് അത്രയും ഒരു ദൂരം ഈ കാട്ടിൽ കൂടെ ഇതിലേ നടക്കാനുണ്ട് കേട്ടോ. നമ്മുടെ മുന്നേ പോയ ആൾക്കാരൊക്കെ ഇപ്പം അങ്ങോട്ട് പോകുന്നു, ഒരു മെല്ലെ മെല്ലെ പോകുന്നേ. ഇവിടെ വന്നപ്പോൾ പുഴയുടെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമേ. അണച്ചാടിക്കൂത്ത് അല്ല കേട്ടോ, ഇത് തൊമ്മൻകുത്താണേ. അവിടെ ഒരു കല്ലിരിക്കുന്നുണ്ടോ. ഇതൊക്കെ എപ്പോ എങ്ങനെ ഒഴുകി വന്നിരുന്നായിരിക്കും അല്ലേ, വലിയ പ്രളയത്തിലൊക്കെ വന്നതായിരിക്കുമേ. പണ്ടിയാൻ വന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റുമായിരുന്നു. ഇവിടെ എല്ലാം വേലി വെച്ചിരിക്കുക, അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാതിരിക്കുന്നത് നല്ലതാണ്, അപകടം അത്രയും കുറഞ്ഞിരിക്കും. കൂട്ടുകാരെ, നമ്മൾ ഈ കാണുന്ന ഈ ഭാഗമുണ്ടല്ലോ, ഇവിടെ ഏറ്റവും ഡേഞ്ചർ പിടിച്ച സ്ഥലമാണേ. അഞ്ചാറ് പേര് മരിച്ചു പോയൊരു മേഖലയാണ് ഇത്. അവിടെ ആ കാണുന്ന വെള്ളം കണ്ടോ, ആ മരത്തിനൊക്കെ അപ്പുറം. ഈ മരമൊക്കെ മഴ വന്നപ്പം വെള്ളത്തിൽ ഒലിച്ചു വന്ന് ഇവിടെ തടഞ്ഞു നിൽക്കുന്നതാണേ. അവിടെ ഇത്ര കയവായിട്ടുള്ള ഒരു സ്ഥലമാണ്, ആൾക്കാർ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും. ഇവരിതുകൊണ്ട് ഇവിടെ ഇപ്പോൾ വേലി വെച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് അധികം ആൾക്കാർ ഇപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോകുന്നില്ല. നമ്മൾ ഈ വേലി കാണുന്നതൊക്കെ ചെറിയ ഡേഞ്ചറുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അങ്ങനെ അഞ്ചാറ് പേര് ഇവിടെ മരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. വെള്ളത്തിലോട്ട് പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നീന്തലൊന്നും അറിയത്തില്ല, ഒന്നും ചെയ്യില്ല. പിന്നെ കയത്തിലൊക്കെ പെട്ടാനുള്ള കാര്യം പറയാൻ വേണ്ടല്ലോ. അപ്പോൾ ഇതുവഴിയൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വാച്ചിങ് ഷെഡും ഉണ്ട് കേട്ടോ. നമ്മൾ ആ താഴോട്ടൊന്നും ഇറങ്ങാതിരിക്കാനുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഇവിടുന്ന് അവർ തരുന്നതായിരിക്കുമേ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ അടുത്തു നിന്നും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. ഓ, അങ്ങോട്ടേലും ഒരുമാതിരി ഇരുട്ട് പോലെയാണേ. മരമൊക്കെ ഒടിഞ്ഞു വീണിട്ട് വേണ്ടോ. മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട്, അവിടം വരെ പോയിട്ട് തിരിച്ചു വരാം. കുറച്ച് മുകളിൽ വരെ പോയാലേ നല്ലൊരു വെള്ളച്ചാട്ടമാണ്. ആ ഫോറസ്റ്റ് വാച്ചിങ് ഷെഡിലിരിക്കുന്ന അവർ പറഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മുകളിൽ വരെ പോയിട്ട് തിരിച്ചു വരാം അല്ലേ. ഇപ്പോൾ ഇവിടെയൊക്കെ വഴിയല്ല, നല്ല ക്ലിയർ ആട്ടോ. കാടിനകത്തല്ലേ അധികം ചപ്പൊന്നും വഴിയില്ലേ. ഒരു മഴക്കാരൻ്റെ ഇതുകൊണ്ടാണ്. പിന്നെ ഈ മരങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് കൂടി നിൽക്കുന്നതുകൊണ്ടും പ്രകാശം നന്നായിട്ട് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിലെ നടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഇവരൊക്കെ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ്, അവർക്കൊക്കെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താറായേ. അവിടെ ഒരു വാച്ചർ ഷെഡുണ്ട്, ഒരു തീയൊക്കെ ഇട്ട് പോയ്ക്കുന്നുണ്ട് അവിടെ. ഈ കാട്ടിൽ ആനയൊക്കെ കാണും, ആർക്കറിയാലേ. ഏതായാലും നമുക്ക് മുന്നോട്ട് നടന്നുകയല്ല. മൈല എന്ന പേരുള്ള ഒരു മരമാണിത് കേട്ടോ. ഇതിൻ്റെ വണ്ണവും പൊക്കമൊക്കെ ഉണ്ടോ.
ഈ മരത്തിന്റെ ഇവിടെ കണ്ടോ ഒരു ഇരിപ്പിടമൊക്കെ സജ്ജീകരിച്ചേക്കുന്നുണ്ടോ കല്ലുകൊണ്ട്. നല്ല വലിപ്പമുള്ള ഒരു മരമാണ്. അപ്പുറത്ത് നമ്മൾ കണ്ട പോലെ ഇവിടെയും ഒരു വാട്ടർ ഷെഡൊക്കെ ഉണ്ടോ കേട്ടോ. ഒരു തീയൊക്കെ കത്തിച്ച് ഇവിടെ ഇരിക്കുമായിരുന്നു. കാട്ടിലൂടെ ആൾക്കാർ കയറി വരുമ്പം ഈ വാച്ചർമാർ നമ്മുടെ മുമ്പിലും പുറകിലോട്ടോ ഉണ്ടാവുമേ. കാരണം ഇവിടെ ഈ വെള്ളച്ചാട്ടവും പുഴയിൽ വെള്ളം കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അപകടമാണ്. ആൾക്കാർ പെട്ടെന്ന് പോയി വെള്ളത്തിലോട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് കാട്ടിലെ മരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു തടിപ്പാലം കണ്ടോ. ചൂഴി വന്ന് നമ്മൾ അപ്പുറത്തേക്ക് കടന്നു പോവാൻ. നല്ല ഭംഗിയല്ലേ അല്ലേ. ഇതേ കയറിപ്പോയാൽ നമുക്ക് ചെറിയൊരു വെള്ളച്ചാട്ടം കാണാവേ. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്. ആ മോളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട്. ഇതൊരു ഫോട്ടോയ്ക്കൊക്കെ പറ്റിയൊരു ഏരിയ കേട്ടോ. ആ എന്താ ഭംഗി നോക്കി. അതാ വലിയ പുഴയിലേക്ക് ചെന്ന് ചേരുവാണ്, കമ്പംകുത്ത് പുഴയിലേക്ക്. ഇവിടെ നല്ല മനോഹരമായൊരു വെള്ളച്ചാട്ടമുണ്ട്. ചെറുതാണെങ്കിലും ആ മുകളിൽ നിന്ന് അതിങ്ങനെ ഒഴുകി വരുവാണ്. എന്നിട്ട് അത് വന്ന് താഴേക്ക് കൊമ്പംകുത്ത് പുഴയിലേക്ക് വന്ന് ചേരുവാണ്. വളരെ ഭംഗിയുള്ളൊരു നല്ല ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് ഇത് കേട്ടോ. ഇവിടെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട്, അതിനടുത്തേക്ക് നമ്മൾ പോകുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതാണ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി. പുഴയിൽ ഇറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു. ഓ എന്നാ വെള്ളച്ചാട്ടം ഒന്നിക്ക അല്ലേ. നടക്കുമോ നോക്കി നടക്കണം, ഇല്ലെങ്കിൽ കല്ലൊക്കെ തെന്നി കിടക്കുവാണേ. പായല തൊമ്മംകുത്ത് വെള്ളച്ചാട്ടം. മഴ കുറവായതുകൊണ്ടും വെള്ളം കുറവായതുകൊണ്ടും വെള്ളച്ചാട്ടം കുറവാണ് കേട്ടോ. ആ മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ടോ. ഇവിടെയൊക്കെ നിറഞ്ഞ ഒരു വെള്ളം ഒഴുകുന്ന സ്ഥലമാണേ. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് തൊമ്മംകുത്ത് വെള്ളച്ചാട്ടം. മഴ കുറവായതുകൊണ്ട് വെള്ളം അത്രത്തോളം വലിയ പവറല്ല. മുകളിലൊരു വാക്കിംഗ് ഗാലറി ഉണ്ട്, അവിടെ ഓപ്പൺ ആണെന്ന് നോക്കാം. അവിടെ കയറിയിരുന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ വെള്ളച്ചാട്ടം കാണാൻ കുറച്ചും കൂടെ ഒരു മനോഹരമായ കാഴ്ചയാണ്. ആ ഇവിടെ വന്നിരിക്കാളോ. ആ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടമൊക്കെ പോരെ. മഴ കുറവായതുകൊണ്ടാ വെള്ളമില്ല ആണല്ലേ. നോക്കാം. ഇപ്പോൾ വാച്ചിങ് ഗാലറി ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നേ. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് കാണാൻ പറ്റുള്ളേ. ഇത് മരോട്ടി എന്ന് പറയുന്നൊരു മരമാണേ. ഇതുണ്ടോ എന്നാ വലിപ്പോ, അതിൻ്റെ ഒരു പടർപ്പ് ഉണ്ടോ. മരോട്ടിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. ഒരു പാറയുടെ അള്ളു കണ്ടോ. അത്യാവശ്യം മഴ പെയ്താലൊക്കെ നമുക്ക് ഇതിനകത്തൊക്കെ കയറിയിരിക്കാൻ പറ്റും കേട്ടോ, മഴ നനയാതെയൊക്കെ. ഒരു നല്ല വലിപ്പമുണ്ട്. അഞ്ചാറ് പേർക്ക്, ഒരു എട്ട് പത്ത് പേർക്ക് കയറിയിരിക്കാവുന്ന ഒരു അള്ളാണിത്. കൂട്ടുകാരെ,
അപ്പോൾ നമ്മൾ ഈ തൊമ്മങ്കുത്തിലെ കാഴ്ചകളായിരുന്നു കണ്ടോ കേട്ടോ. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം, ഈ കാടിൻ്റെ ഭംഗി, കാട്ടിനുള്ളിൽ കൂടെ ഒരു സവാരി, അങ്ങനെ ഒരുപാട് ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇവിടെ വന്നു കഴിയുമ്പോൾ. ഞാൻ 2 കൊല്ലം മുമ്പ് ഇവിടെ ഒന്ന് വന്നായിരുന്നു, അന്ന് ഇത്രത്തോളം മനോഹരമല്ലായിരുന്നു. ഇപ്പം ഇവിടെ വഴിയൊക്കെ നന്നാക്കി, കുറച്ച് നല്ല കാര്യങ്ങൾ ഇത് കേട്ടോ, ടോയ്ലറ്റ് സംവിധാനം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ഈ വേസ്റ്റായിട്ടുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്, പ്ലാസ്റ്റിക്കാണ് മെയിനായിട്ട്. അത് ഇവിടെ കൊണ്ടൊന്ന് ഇട്ടാൽ ഇവിടെ നല്ല ലോകത്ത് എവിടെയും കൊണ്ട് ഇടരുത്, കാരണം അത് ഇടാനൊരു പ്രത്യേക സ്ഥലം എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും അവർ വെച്ചിട്ടുണ്ടാവും. അത് കൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ അതിലേക്ക് കൊണ്ടുവന്ന് സാധനങ്ങളൊന്നും, പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും വലിച്ചെറിയരുത്. അതെൻ്റെ ഒരു കൂടെ ഒരു അപേക്ഷയായിട്ട് കണക്ക് കൂട്ടണം കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് വേറൊന്നും ഇവിടെ പറയാനില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെ സഹകരണം എനിക്ക് വളരെ ആവശ്യമാണ്. സഹകരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാനാകെ നടന്ന് വിയർത്ത് കുളിച്ച് ഇതിനകത്തോടെ വന്നിട്ട്, നമ്മൾ ഒരുപാട് ദൂരം അങ്ങനെ നടക്കാത്തതുകൊണ്ട് ഇവിടെ ഈ തൊടുപുഴ ഭാഗത്തൊക്കെ മഴ പെയ്താലും നല്ല ചൂടാണേ, അത് കാരണം പെട്ടെന്ന് നമ്മൾ വിയർക്കൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒക്കെ നിങ്ങളുടെ പരിചയക്കാരിലേക്കിട്ടൊക്കെ ഷെയർ ചെയ്ത് എത്തിച്ച് കൊടുക്കാനൊക്കെ ശ്രമിക്കുക. അപ്പോൾ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.